ഇത് ഞാൻ കൺസൾട്ടൻ്റായിട്ട് ഡെലിവറി കൊടുത്ത അജീഷേട്ടൻ്റെ വണ്ടിയാണ്. അപ്പം ഈ പുള്ളി എന്നെ കുറച്ച് നാൾ മുമ്പ് വിളിച്ച് പറഞ്ഞിരുന്നു ഞാൻ ഇതിൽ ഒരു വണ്ടി വേണം അർജൻറ്റായിട്ട്. അപ്പം വണ്ടിയുടെ കൺസേൺ പറഞ്ഞു, ഇന്നിൻ്റെ കാര്യങ്ങളാണ്, എനിക്ക് എന്തായാലും കുഴപ്പമില്ല പക്ഷേ സേഫ്റ്റി മസ്റ്റ് ആണെന്നുള്ള രീതി പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളിയുടെ ടിയാഗോ സജസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു സർവീസിൻ്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, പക്ഷേ ചില സ്ഥലങ്ങളിൽ പോസിറ്റീവായിട്ടും പറയുന്നുണ്ട്. പക്ഷേ ഒരു ഫാമിലി കാർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു സേഫസ്റ്റ് വാഹനം എന്നുള്ള രീതിയിൽ കണ്ണും അടച്ച് നമുക്ക് ഈ ഒരു പ്രൈസിന് എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അജീഷേട്ട ഇത് തന്നെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഡിസൈഡ് ചെയ്തു. പിന്നെ ഓപ്ഷൻ്റെ കാര്യങ്ങൾ നമ്മളങ്ങനെ സംസാരിച്ച അവസാനം നമ്മൾ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഒക്കുന്ന രീതിയിലുള്ളൊരു ഓപ്ഷനിലേക്ക് നമ്മളെടുത്തു. അങ്ങനെ പുള്ളി എന്നെ കൺസൾട്ടൻ്റ് വർക്ക് ഏൽപ്പിച്ചു. അപ്പോൾ ലോണ് കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് റെഡി ക്യാഷ് തന്നെ ആയിരുന്നു. അപ്പോൾ അത്തരത്തിൽ അത് പ്ലാൻ ചെയ്തു റെഡിയാക്കി. അങ്ങനെ ഞങ്ങൾ എന്ത് വെച്ചാൽ ഇതിപ്പോൾ നിങ്ങളായാലും ചെയ്യേണ്ട കാര്യമാണ്, ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്ത ശേഷം വണ്ടി അവിടെ ഓൺ സ്റ്റോക്ക് ഉണ്ടെന്ന് അറിഞ്ഞു. അന്ന് ഞങ്ങൾ വണ്ടി കാണാൻ വേണ്ടി ചെന്നു. കാണാൻ വേണ്ടി ചെന്നപ്പോൾ നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി, എത്ര കിലോമീറ്റർ ഓടി നോക്കി, വണ്ടിയുടെ ഡോറ് ഫ്രണ്ട് ഡോറും കാര്യങ്ങളൊക്കെ തുറന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കി മൊത്തം ചെക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൽ ബോണറ്റ് ഓപ്പൺ ചെയ്ത് നോക്കി. നമ്മൾ മുമ്പൊരു വണ്ടിയിൽ പൂച്ച കിടക്കുന്ന പോലെ ഒരാൾക്ക് കണ്ടിട്ടുണ്ട് മറ്റു വണ്ടികളിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്തു. അച്ഛൻ ബാക്കിലേക്ക് വന്നു, റിയലിൽ എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് നോക്കി, ടയറിൻ്റെ മാനുഫാക്ചറിങ് ഇയർ ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്തു, വണ്ടിയുടെ എന്തെങ്കിലും ഡാമേജ് ആയതോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തു. റിയറിൽ നോക്കി, റിയർ സീറ്റിൻ്റെ അവിടെയോ അതിൻ്റെ ഡാഷിൻ്റെ അവിടെയായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ സൈഡ് ഡോർ പാഡിൻ്റെ അടുത്തോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നോക്കി. അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലോറ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അതിനുശേഷം ടോപ്പ് നോക്കി, ടോപ്പിൽ എന്തെങ്കിലും വീണിട്ടോ എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ നോക്കി. അതിനുശേഷം ഫ്രണ്ടിലേക്ക് വന്നു. ഇത് ഇവിടെ മാത്രമാണ് ചെറിയൊരു പ്രശ്നം തോന്നിയത്, ഒരു പേസ്റ്റിങ് വാരി വലിച്ചിട്ട പോലെ തോന്നി. പക്ഷെ അത് നോക്കുമ്പോഴത്തേക്ക് എല്ലാ വാഹനങ്ങളിലും അത്തരത്തിലുള്ളൊരു ഇഷ്യൂ കാണാനുണ്ടായിരുന്നു. പിന്നെ ഉള്ളിൽ നോക്കുന്ന സമയത്ത് പാനൽ ക്യാപ്പ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കി, സിസ്റ്റംസ് എല്ലാം വർക്ക് ചെയ്യുന്നില്ലേ നോക്കി, മ്യൂസിക് കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്ത് നോക്കി, കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തി. പിന്നെ ഫ്രണ്ടിൽ ബാറ്ററി കാര്യങ്ങളെല്ലാം നോക്കി, ഒന്ന് മൊത്തം ചെക്ക് ചെയ്തു. പിന്നെ അതിൻ്റെ ശേഷം അടിഭാഗത്താണ്, അടിഭാഗത്ത് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ ഒന്നും കൂടെ നോക്കി. അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ ഡെലിവറിയുടെ കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്തു. വണ്ടി പോയി കണ്ട ശേഷം അതിനകത്ത് വണ്ടിയുടെ കുറച്ച് പേപ്പേഴ്സ് ഡെലിവറി സമയത്ത് ആകുമ്പോഴത്തേക്ക് എനിക്ക് അയച്ച് തരണം എന്ന് പറഞ്ഞു, ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി, വണ്ടിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, കാര്യങ്ങളെല്ലാം ഓക്കെ, ആക്സസറീസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാ കാര്യങ്ങളും റെഡിയായ സമയത്ത് നമ്മൾ ഡെലിവറിയുടെ ഡേറ്റും കാര്യങ്ങളും ചോദിച്ചു. അങ്ങനെ അദ്ദേഹം ഡെലിവറി എടുത്തു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എനിക്ക് അയച്ച് തന്നു. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷകരമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ നമ്മൾ കൺസൾട്ടൻ്റ് വർക്കായി ഏറ്റെടുത്ത കാര്യങ്ങൾ ക്ലിയറായിട്ട് ചെയ്തു കൊടുത്തു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അജി ചേട്ടാ, ഇത്തരത്തിലുള്ളൊരു ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെയും എൻ്റെ ക്രൂവിൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും എന്തെങ്കിലും സഹായങ്ങളെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത് റിൻഡോ ആൻ്റണി എന്ന് പറയുന്നൊരു ചേട്ടനാണ്, തൃശ്ശൂരുള്ള ചേട്ടൻ. അതും ഇത് പറഞ്ഞ പോലെ സെയിം പ്രൊസീജിയർ വഴി നമ്മൾ വണ്ടി പോയി നോക്കി, ടൊയോട്ട യാർഡിൽ പോയി കണ്ടു, കിലോമീറ്റർ നോക്കി, വണ്ടി ഫുൾ ക്രോസ് ചെക്ക് ചെയ്തു, പേപ്പേഴ്സും കാര്യങ്ങളും ക്രോസ് ചെക്ക് ചെയ്തു. ലോണിൻ്റെ കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തു, ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, പക്ഷേ അല്ലാതെ പുള്ളി തന്നെ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. ആക്സസറീസിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. ഒരുപാട് നേരം തൃശ്ശൂർ വന്ന് പുള്ളിയോട് സംസാരിച്ച് ഒക്കെയായിട്ട് ചെയ്തത്. അതിനുശേഷം അവർ ഡെലിവറി കമ്മിറ്റ് ചെയ്തു. ആ ഡേറ്റിൽ തന്നെ വളരെ സന്തോഷകരമായിട്ട് ഫാമിലിയായിട്ട് പോയിട്ട് പുള്ളി ഡെലിവറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു മോട്ടറിങ് ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ എന്തായാലും പുള്ളിക്ക് വളരെ സന്തോഷമായി. ഞങ്ങൾ അതുപോലെ തന്നെ റിൻഡോ ചേട്ടൻ എന്തായാലും ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക്, ഞങ്ങളുടെ ക്രൂവിൻ്റെ. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഇനിയുണ്ടെന്നുള്ള ദയവായി അറിയിക്കുക. വണ്ടിക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിലും അറിയിക്കുക, തീർച്ചയായിട്ടും നമ്മൾ ഇടപെടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളിലെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് നന്ദി. അപ്പോൾ ഇതുപോലെ കൺസൾട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഫുൾ ഉത്തരവാദിത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റവും സെറ്റ് കാര്യങ്ങളും ഞങ്ങൾ ചെയ്ത് ഡെലിവറി വരെ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്.